ഇനി ഒന്നും നോക്കാനില്ല. നീ വേഗം ജീപ്പ് എടുക്ക, നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവൻ വരെ തട്ടുന്നു, ജീപ്പ് എടുക്ക. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കരയില്ല, അവിടെ എല്ലാവരും ടാർഗറ്റ് ആണ്, എല്ലാവരും അടിച്ചിടും എന്നൊക്കെ പറഞ്ഞാണ് സായി പോയത്. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. സീക്രട്ട് ഏജന്റ് ആയി പോയ സായി കൃഷ്ണൻ അവിടെ എത്തിയിട്ട് സായി കൃഷ്ണനായി, പിന്നെ കണ്ണനായി. നീ അങ്ങനെ ഇങ്ങനെ മാറി എന്നാ അവരുടെ സംശയം? എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. ഞാൻ ചോദിച്ചു 500,000 ഒരു 5 മിനിറ്റിലും കൊടുക്കാനില്ലെന്ന് സായി ഞാൻ ചോദിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം പണപ്പെട്ടി എടുത്തതിന്റെ പിന്നിലെ കോൺസ്പിറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത്. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? ഞങ്ങളാ പ്ലാനിങ്ങിൽ അത് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പിന്നെ എനിക്ക് മനസ്സിലായി അതും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ കുട്ടീനെ, അവർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിറങ്ങി അങ്ങോട്ട് കൊടുക്ക എന്ന് പറയുമ്പോ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അവൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് നന്ദന എന്ന് പറയുന്നത്. വെറുതെ വിളിക്കട്ടെ. ഞാനും സിജോയും പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദന മാത്രമാണ് ആ വീട്ടിൽ. ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് ഈ സാധനം വേണം, എനിക്ക് ഇന്നതിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ ഒരാള് നന്ദനയാണ്. അത് എനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ വീട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ട്. ഞാൻ തെറ്റാണോ? തെറ്റാണോ? ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നന്ദനക്ക് എന്ത് ചെയ്തു കൊടുക്കാന്നുള്ളത് എനിക്കറിയാം. എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. മോനെ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. മറിയ ഓ അയ്യോ ഹല 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 ഉണ്ണി ഹാ